വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഉള്ളത് ജുമേറയിലാണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനായിട്ട് കാര്യം എനിക്ക് ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം കഴിച്ചിട്ട് റിവ്യൂ ചെയ്യാനാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ഇപ്പോൾ ഉള്ളത് സോൾട്ടിന്റെ ഫ്രണ്ടിലാണ് ജുമേറ കൈറ്റ് ബീച്ചിലാണ് സോൾട്ട് ഉള്ളത് അപ്പോൾ ഇന്ന് ഞാൻ എന്താ ട്രൈ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങ യൂസ് ചെയ്തുകൊണ്ട് ഇവർക്ക് ഡെസേർട്സ് ഉണ്ട് മാങ്ങ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആക്കിക്കൊണ്ടുള്ള ഡെസേർട്സ് ആണ് ഞാൻ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പോയാലോ കൈറ്റ് ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് സോൾട്ട് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് കാണാൻ പറ്റുന്നത് ഇനീഷ്യലി അവരൊരു എന്ത് പറയേണ്ടത് നാട്ടിലൊരു തട്ടുകട ഒരു സ്റ്റൈൽ എന്നൊക്കെ പറയില്ല അതായത് നമ്മുടെ വണ്ടിയിൽ വെച്ചിട്ട് കുക്ക് ചെയ്ത് ആൾക്കാർക്ക് സെർവ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മെയിൻ ഡിഷ് എന്ന് പറയുന്ന ബർഗേഴ്സ് ആയിരുന്നു ചിക്കൻ ബർഗറും ബീഫ് ബർഗറും ഒക്കെ ആയിരുന്നു ഇവരുടെ മെയിൻ ഡിഷ് എന്ന് പറയുന്നത് അപ്പോൾ ഭയങ്കരമായിട്ട് ഹിറ്റായിട്ട് അവർ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടെ അവർ വലുതാക്കിയിട്ടുണ്ട് ഇപ്പോൾ സീറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട് അകത്ത് അതായത് ഇപ്പോൾ ഭയങ്കര ചൂടാണ് ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് 41 degrees ഉണ്ട് ആൻഡ് ഇറ്റ് ഫീൽസ് ലൈക്ക് 47 ഭയങ്കര ചൂടാണ് ആ സമയത്തും ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഒരു ഇൻഡോർ ഏരിയ പോലെ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എയർ കണ്ടീഷനൊക്കെ വെച്ചിട്ട് അപ്പോൾ സമ്മർ ടൈമിലായാലും വിൻ്റർ ടൈമിലായാലും ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ഈ ഒരു എൻറ്റയർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു മാംഗോ സോഫ്റ്റി ഷെല്ലും പറഞ്ഞിട്ടുണ്ട് ഒരു മാംഗോ കോക്കനട്ട് പാർഫേയും പറഞ്ഞിട്ടുണ്ട് സോഫ്റ്റി ഷെല്ലിന് 25 dirhams കോക്കനട്ട് പാർഫേക്ക് 35 dirhams ആണ് ഇവർ ചാർജ് ചെയ്യുന്നത് കറൻ്റ്ലി സമ്മർ ടൈം ആയതുകൊണ്ട് അവരുടെ ഒരു പെർട്ടിക്കുലർ പീരീഡിന് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് സോഫ്റ്റിയും കോക്കനട്ട് പാർഫേയും എന്ന് പറയുന്നത് ഇവർ രണ്ടൊരു മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അല്ലേ ആസുവാണെങ്കിൽ ഇതിലൊന്നും ഇല്ല അപ്പൊ ഇവരോടൊക്കെ ആസുവിൻ എന്തോ പറയാൻ ആഗ്രഹം അപ്പോൾ നമുക്കൊരു ബീപ്പ് ഒരു മെഷീൻ തന്നിട്ടുണ്ട് ഇത് ബീപ്പ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഓർഡർ റെഡി ആയി എന്നാണ് അപ്പോൾ ഇറ്റ് സ്റ്റാർട്ടഡ് ബീപ്പിംഗ് നമുക്കിനി കൗണ്ടറിൽ പോയിട്ട് കളക്ട് ചെയ്യാം ആദ്യം നമുക്കൊരു ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കളക്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് പുറത്ത് ഇങ്ങനെ ഒരു ട്രക്ക് ഉണ്ട് അപ്പോൾ ബർഗർ ഇവിടെ നിന്നാണ് കിട്ടുന്നത് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ അകത്തുനിന്നാണ് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ബർഗർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് ഓർഡർ ചെയ്ത് മാംഗോ സോഫ്റ്റിയും മാംഗോ കോക്കനട്ട് പാർഫ്യൂം മേടിക്കാനായിട്ട് അകത്തേക്ക് പോകാം ഇവരുടെ ടീഷർട്ട് കണ്ടോ എല്ലാ സമ്മേഴ്സിലും ഇവർക്ക് എന്തെങ്കിലും ഒരു തീം കാണും അപ്പോൾ അതനുസരിച്ച് ഇവർ ടീഷർട്ടിൻ്റെ കളറും കാര്യങ്ങളും മാറ്റുന്നതെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഈ എൻറ്റയർ ടീഷർട്ടിൻ്റെ കളർ ഇഷ്ടപ്പെട്ടു ഇതൊരു എന്ത് പറയേണ്ടത് ടീഷർട്ട് ടൈ ഡൈയിങ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇതിനകത്തുള്ളത് എനിക്കിതൊരു DIY ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോ ടീഷർട്ട് DIY ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക ആർട്ടിഫിഷ്യൽ കളർ യൂസ് ചെയ്തിട്ടില്ല നാച്ചുറൽ ആയിട്ടുള്ള വീട്ടിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ടൈഡായി ആയിരിക്കും നമുക്ക് അടുത്ത് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ ഐ വിൽ ഡെഫിനറ്റ്ലി ഡു ദാറ്റ് ആസ് മൈ നെക്സ്റ്റ് വീഡിയോ ഇതാണ് നമ്മുടെ മാംഗോ സോഫ്റ്റി എന്ന് പറയുന്നത് മാംഗോ ഷെല്ലിൻ്റെ അകത്താണ് ഈ സോഫ്റ്റി സെർവ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് മാംഗോ കോക്കനട്ട് പാൾഫേ ആണ് എനിക്ക് ഇവരുടെ സോൾട്ടിൻ്റെ തുടക്കം തൊട്ടുള്ള ബ്രാൻഡിങ് ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക് ഇതും ഇഷ്ടമാണ് ഹാപ്പി സോൾട്ടിങ് എന്ന് എഴുതിയിരിക്കുന്നതും ഇവരുടെ ടീഷർട്ടിലുള്ള ഇതാണ് ഹെലോ സോൾട്ടേഴ്സ് എന്നാണ് ഇവരെല്ലാവരെയും വിളിക്കുന്നത് അപ്പോൾ ആ ഒരു സംഭവം ഇവരുടെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഭയങ്കര രസമാണ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ അതൊന്ന് കയറി നോക്കണം ഇവരുടെ ബ്രാൻഡിങ് ആക്ടിവിറ്റീസും ഓരോ കോൺസെപ്റ്റ് ഷെയർ ചെയ്യുന്നതൊക്കെ നല്ല രസമുള്ളതായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പം മാംഗോ ആണ് ഇവരുടെ തീം ആയതുകൊണ്ട് അവരുടെ ഇൻറ്റീരിയേഴ്സും അതനുസരിച്ച് അവർ ഡെക്കോർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഭയങ്കര നല്ലൊരു വൈബാണ് കിട്ടുന്നത് അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് റിവ്യൂ പറയാം സത്യം ഇഫ് യു വോണ്ട് ട്രൈ ഇറ്റ് നല്ല മാങ്ങാടാ
ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആട്ടോ ഇത് ഭയങ്കര അടിപൊളിയാണ് യു ഹാവ് ടു ട്രൈ 25 dirhams ആണ് മാംഗോ സോഫ്റ്റി എന്ന് പറയുന്നത് എന്താ പറയണ്ട 100% മാംഗോയുടെ ടേസ്റ്റ് ഉള്ളൊരു സോഫ്റ്റിയാണ് നമുക്കിങ്ങനെ ക്രീമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫീൽ ഇല്ല ഫുൾ ഓൺ മാംഗോ ഇതിൻ്റെ അകത്ത് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഡയറ്റിംഗ് ചെയ്യുന്ന റൂബി വരെ ഞാൻ വർക്ക്ഔട്ട് ചെയ്യും യു നോ ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് കാലറി എല്ലാം ബേൺ ചെയ്യും ഡയറ്റ് ചെയ്യുന്ന റൂബി വരെ കഴിക്കുന്നുണ്ട് മാങ്ങാനെ പിന്നെ മാങ്ങ സോഫ്റ്റി അടിയും മാങ്ങ അല്ലാതെ ആ ഫുൾ മാങ്ങയുടെ ടേസ്റ്റ് അതാണ് ഇതിൽ ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത് ഇത് തൈരിന്റെ ടേസ്റ്റ് ഈ തേങ്ങയുടെ ടേസ്റ്റാണ് വരുന്നത് തൈരിന്റെ ടേസ്റ്റിൽ ഇത് മോശമൊന്നുമല്ല ഇതും കുഴപ്പമില്ല നല്ല തന്നെ പക്ഷെ എനിക്ക് ഇതാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കോക്കനട്ട് ഫ്ലേവറും മാംഗോ ഫ്ലേവറിൻ്റെയും മിക്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ദേ കൻ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് ഔട്ട് ആ തൈരിന്റെ ഒന്നുമില്ല ഞാൻ പാർഫി എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു യോഗോട്ട് ആയിരിക്കുന്നു പക്ഷെ അങ്ങനെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതിനകത്ത് ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ട് അല്ലത് ബിസ്ക്കറ്റ് ഒക്കെ വരുന്നുണ്ട് എൻ്റെ അകത്ത് അതാ ഭയങ്കര ക്രഞ്ചി ഫീലിംഗ് ഉണ്ട് ടേസ്റ്റ് ഉണ്ട് ഞാൻ കഷ്ടപ്പെട്ടാണ് 2.5 kg കുറച്ചത് കുഴപ്പമില്ല യു ക്യാൻ കം ഓൺ അയ്യോ ഒരു രക്ഷയില്ല അപ്പൊ ഇതിൻ്റെ അകത്ത് ഞാൻ ഒന്നുകൂടെ മാറ്റി പറയുവാണ് കോക്കനട്ട് ഉണ്ട് മാംഗോ ഉണ്ട് ബിസ്ക്കറ്റ് പോലെ എന്തോ ഉണ്ട് അതോടൊപ്പം ഡ്രൈ കോക്കനട്ടും ഇട്ടിട്ടുണ്ട് ഷ്രെഡ് ചെയ്ത് ഡ്രൈ കോക്കനട്ട് ഇട്ടിട്ടുണ്ട് ഇതാണ് ഇപ്പം എൻ്റെ പുതിയ ഫേവറേറ്റ് അതല്ല അതും എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതാണ് ഏറ്റവും അടിപൊളി ഒരു രക്ഷയില്ല അപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചത് സോൾട്ടിൻ്റെ ടീം മെമ്പേഴ്സിൽ ഒരാളായിട്ടാണ് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് നേരത്തെ അവർ നാട്ടിൽ നിന്ന് വരുന്ന ഇന്ത്യയിൽ നിന്ന് വരുന്ന മാംഗോ ആണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഇപ്പോൾ അതിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് പാകിസ്ഥാനി മാംഗോസ് ആണ് അവർ ഈ റെസിപ്പി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ബെസ്റ്റ് മാംഗോ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആൽഫോൺസോ മാംഗോ എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അപ്പോൾ രണ്ട് റെസിപ്പിയും നല്ലൊരു സോറി റെസിപ്പി അല്ലല്ലോ രണ്ട് ഡിഷും നല്ല അടിപൊളി ഡിഷായിരുന്നു ഭയങ്കര വെറൈറ്റി ആയിരുന്നു പുറത്തുനിന്ന് ഷൂട്ട് ചെയ്തതിൽ ഒരുപാട് ക്ഷീണിച്ചു ബട്ട് ദെൻ ഈ മാംഗോയുടെ രണ്ട് ഡിഷും കഴിച്ചപ്പോഴത്തേനും ഇറ്റ്സ് ലൈക്ക് റിയലി റിഫ്രഷിങ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സോൾട്ടി വരിക നേരത്തെ പറഞ്ഞ പോലെ മാംഗോ സോഫ്റ്റിക്ക് 25 dirhams മാംഗോ കോക്കനട്ട് പാർഫേക്ക് 35 dirhams ആണ് ഉള്ളത് എൻറ്റയർ സമ്മറിൽ നിങ്ങൾക്ക് സോൾട്ടിൽ വന്നാൽ കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ ഈസല്ല ഞാനൊരു കാര്യം കൂടെ പറയട്ടെ നേരത്തെ പറഞ്ഞ പോലെ ഈ സോൾട്ടേഴ്സ് ഇട്ടിരിക്കുന്ന ടീഷർട്ട് ഇല്ലേ ടൈഡായി ചെയ്തിട്ടുള്ള ടീഷർട്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഐ റിയലി വോണ്ട് ടു ഡു എ DIY ടു ക്രിയേറ്റ് എ ടൈഡായി ടീഷർട്ട് യൂസിങ് ഓർഗാനിക് മെറ്റീരിയൽ അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ വി വിൽ ട്രൈ ടു റീക്രിയേറ്റ് ഇറ്റ് ടുഗെദർ നെക്സ്റ്റ് വീഡിയോ നമുക്ക് അത് തന്നെ ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബില്ലോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ